കഴിഞ്ഞ ദിവസം ഇന്നലെ കൊട്ടാരക്കരയ്ക്കടുത്ത് പുത്തൂരിലെ വെണ്ടാർ ദേവീക്ഷേത്രത്തിലേക്ക് പോവേണ്ടായി. NSSന്റെ ഒരു ഉജ്ജ്വലമായ ക്ഷേത്രം, രണ്ടു വർഷം മുമ്പ് പ്രതിഷ്ഠ നടത്തി, വിവരണാതീതമാം വിധത്തിൽ ഭക്തി സാന്ദ്രമായിട്ടൊരു ക്ഷേത്രം, ചൈതന്യവത്തായൊരു ക്ഷേത്രം. പോകുന്ന വഴിക്ക്, ഞാൻ അമ്പലത്തെക്കുറിച്ച് പറയാനല്ല, പ്രഭാഷണത്തെക്കുറിച്ച് പറയാനല്ല, പോകുന്ന വഴിക്ക് ഒരു ഒരു ഹോട്ടലിൽ ഞങ്ങൾ കയറി. ആ ഹോട്ടലിൽ സ്നാക്സ് ഉണ്ടായിരുന്നു. വൈകുന്നേരം 6 മണിക്ക് നല്ല ടേസ്റ്റുള്ള ചായ, അസല് നല്ല ടേസ്റ്റുള്ള സ്നാക്സ്. ഒരു ഭാര്യയും ഭർത്താവുമാണ്. ആ തർക്കേടില്ലാത്ത വലിപ്പമുള്ള ഹോട്ടലിൽ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ വടയും സ്നാക്സും ചായയും എല്ലാം സൂപ്പറായിരുന്നു. പക്ഷേ അവിടെ കൂടുതൽ ആൾക്കാരൊന്നും വരുന്നില്ല, അവിടെ വേറെ ഹോട്ടലുകളും അടുത്തില്ല. ഇതാണ് അവിടെ ഉള്ള ഹോട്ടൽ, കൂടുതൽ ആൾക്കാരില്ല. പക്ഷെ സാധനങ്ങളുടെ ടേസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയാണ്. അതിന് കാരണം ആ ഹോട്ടൽ വളരെ വൃത്തികേടായിരുന്നു, വളരെയധികം വൃത്തിഹീനമായിട്ടുള്ള ഹോട്ടൽ. ഒരു കുറച്ച് രൂപ ചെലവഴിച്ചിട്ട് അതൊന്ന് പെയിന്റ് ചെയ്തിട്ട് അതിനകത്തുള്ള സാധനങ്ങൾ ഒന്ന് അടുക്കും ചിട്ടയോടുകൂടി വെച്ചിരുന്നെങ്കിൽ എത്ര പേരവിടെ വരും, വരുന്നവരെല്ലാം പാക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ക്വാളിറ്റി അതിനകത്തുണ്ട്. ഈ റോഡ് സൈഡിലെ സൈക്കിൾ വണ്ടിയിൽ, സൈക്കിൾ ചക്രമുള്ള വണ്ടിയിൽ വിൽക്കുന്നവർ തന്നെ എത്ര പേരാ ഓരോരുത്തർ 5, 10, 15, 20 സ്നാക്സ് പാക്കറ്റിൽ കൊണ്ടുപോകുന്നത്. ഇത് നല്ല നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ഭാര്യ ഉണ്ടാക്കുന്നു, ഭർത്താവ് ചായ ഉണ്ടാക്കുന്നു, എല്ലാവർക്കും കൊടുക്കുന്നു. ആ ഹോട്ടൽ മാത്രം വളരെ വൃത്തികേടാണ്. അതുകൂടി ഒന്ന് വൃത്തിയാക്കിയിരുന്നെങ്കിൽ. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മൾ ഹൈന്ദവ ജനത ബിസിനസ്സിനെ കുറിച്ച് ഇപ്പോഴും പഠിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് പാപ്പനംകോട് ജംഗ്ഷന്റെ സൈഡില് 2-3 ചെറുപ്പക്കാർ ചേർന്നിട്ട് ഒരു ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട്. അതിനപ്പുറത്താണ് ശ്രീചിത്ര തിരുനാളി ഇൻസ്റ്റിറ്റ്യൂട്ട്, എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. അവിടുത്തെ പിള്ളേർ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന കാണും. നമുക്ക് ചിന്തിക്കാനേ സാധിക്കില്ല, ഒരു 15 തരത്തിലുള്ള ചായ അവിടെയുണ്ട്. ഇഞ്ചി ചായയുണ്ട്, ചുക്ക് ചായയുണ്ട്, ജീരക ചായയുണ്ട്, വെറും ചായയുണ്ട്, പാലൊഴിക്കാത്ത ചായയുണ്ട്, കുരുമുളക് ചായയുണ്ട്, ഗ്രാമ്പൂ ചായയുണ്ട്. എല്ലാ കട്ടൻ ചായയുടെ കൂട്ടത്തിൽ ഈ സാധനം കൂടി ഇട്ടതാണ്. പിന്നെ പഴയ കാലത്തെ പല പല തരത്തിലുള്ള ഇലയപ്പം, ഓലയപ്പം, കൈത ഓലയപ്പം, അട, പലതരത്തിലുള്ള അടകൾ, ചെറിയ ചെറിയ സാധനങ്ങളാണ്. അതിൽ എന്താ തിരക്ക് നമുക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. ഇതെല്ലാം ഐഡിയയാണ്, ക്ലീൻ ആൻഡ് നീറ്റാണ്. വരുന്നവർക്ക് അവിടെ നിന്ന് കഴിക്കാനുള്ള സ്ഥലവുമുണ്ട്, സ്കൂട്ടർ വയ്ക്കാനുള്ള സ്ഥലവുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നലെ വെണ്ടാർ ദേവീക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴുള്ള ഹോട്ടലിൽ അവിടെ കാറ് നിർത്താൻ സൗകര്യമുണ്ട്, ഏത് വണ്ടിയും സ്കൂട്ടർ നിർത്താൻ സൗകര്യമുണ്ട്, എല്ലാത്തിനും സൗകര്യമുണ്ടെങ്കിലും അവിടെയുള്ള സാധനങ്ങൾക്ക് നല്ല ടേസ്റ്റാണ്, അത് ഉണ്ടാക്കുന്ന വ്യക്തികളും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഹോട്ടൽ വളരെ വൃത്തികേടായിട്ട് കാണുന്നത് കൊണ്ട് അതുമാതിരിയുള്ളത് കൂടി ഹിന്ദുക്കളായിട്ടുള്ള പ്രവർത്തകർ ഹിന്ദു ഹോട്ടലിൽ മാർഗനിർദ്ദേശം നൽകിയിട്ട് വളരെയധികം കോമ്പറ്റീഷനുള്ള ലോകത്തിൽ നമ്മളുടെ ഹോട്ടലിലേക്ക് ആൾക്കാർ വരണമെങ്കിൽ, ഈ ബിസിനസ് വിജയിക്കണമെങ്കിൽ എനിക്കത് മതി എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയാൽ അപ്പുറത്ത് വേറൊരാൾ ഹോട്ടൽ തുടങ്ങിയാൽ ഇത് പൂട്ടും. ഇത്രയും വലിയൊരു ഹോട്ടൽ ഒരാളുടെ കയ്യിലുണ്ടായതുകൊണ്ട് പ്രയോജനമില്ല. പക്ഷേ ജനങ്ങളുടെ വീക്ഷണത്തിനനുസരിച്ച് അവരെത്ര പൈസ വേണമെങ്കിലും തരാൻ തയ്യാറാണ്. കാരണം അവർക്ക് നല്ലത് കിട്ടണം, നല്ലതുണ്ടെങ്കിൽ അവർ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാണ്. അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ അതൊക്കെ ഉണ്ട്. ആ ഹോട്ടൽ ക്ലീൻ ആൻഡ് നീറ്റാക്കി വെക്കണം എന്നുള്ളത് നമ്മൾ ഹിന്ദുക്കൾ ഹിന്ദു കടക്കാരോട് പറയണം. ക്രിസ്ത്യൻസിനോട് അവരുടെ കൂടെയുള്ളവർ തീർച്ചയായിട്ടും ഉപദേശിക്കാതിരിക്കില്ല. മുസ്ലിംസിന് പിന്നെ സ്വതസിദ്ധമായിട്ട് അറിയാം എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത് എന്ന്, അവർക്ക് നല്ലോണം അറിയാം എങ്ങനെ പെരുമാറണം എന്ന്, അവർക്കറിയാം ഏത് രീതിയിലാണ് കസ്റ്റമേഴ്സിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് മുസ്ലിംസിന് അറിയാം. അവരുടെ ആ അതിനകത്ത് നിറച്ച് വെച്ച് കുറേ ട്യൂബ് ലൈറ്റ് ഇട്ട് കളർഫുൾ ആക്കാൻ മുസ്ലിംസിന് നല്ലോണം അറിയാം. അതവരുടെ കപ്പാസിറ്റി. അതിൻ്റെ 7 അയൽവക്കത്ത് ഹിന്ദുവിന് വരാൻ പറ്റണില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? ഇതൊക്കെ മതിയെന്ന്. എന്തിനാ നമ്മൾ ചാവുന്നത് പൈസ ഉണ്ടാക്കാൻ? പൈസ ഉണ്ടാക്കാൻ ചാവണ്ട, പക്ഷെ ജീവിക്കാൻ പൈസ വേണം. നമ്മുടെ കർമ്മമണ്ഡലത്തിൽ വളരണം,
അത് ഹിന്ദുക്കൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. ഞങ്ങൾ ഇറങ്ങി വരുന്ന വഴിക്ക് അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ അയാളുടെ മുഖത്ത് ഇത് സ്വീകരിക്കണം എന്നുള്ള ഒരു തോന്നലൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് നിങ്ങളുമായി ബന്ധപ്പെട്ട കടകളിലെല്ലാം ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം എന്ന് പറയാൻ നിങ്ങൾ കുറച്ച് സമയമെങ്കിലും കണ്ടെത്താം. പ്രണാമം.